മണ്ഡലങ്ങളിലെ ചിഹ്നങ്ങളെക്കുറിച്ച് നേരത്തെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ചിഹ്നങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശുക്രമണ്ഡലത്തിലെ ചിഹ്നങ്ങളെക്കുറിച്ചാണ്. ശുക്രമണ്ഡലത്തിൽ ഈ ശുക്രചിഹ്നം നിന്നാൽ മണ്ഡലത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കും. അവരുടെ കുടുംബജീവിതമൊക്കെ വളരെ നല്ലതായിരിക്കും. നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ശുക്രമണ്ഡലത്തിൽ വ്യാഴചിഹ്നമായാൽ അവർ മുഖസ്തുതിയിലൊക്കെ വളരെയധികം താല്പര്യം, അതായത് പുകഴ്ത്തി പറയുന്നതൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. ഇനി സൂര്യചിഹ്നമാണ് കാണുന്നതെങ്കിൽ അവർ നല്ല കുടുംബജീവിതമായിരിക്കും. പ്രേമബന്ധമൊക്കെ വളരെ ചിന്തിച്ച് മാത്രമേ പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെടുകയുള്ളൂ. അത് നല്ല ആദർശ പ്രേമമായിരിക്കും. ഇനി ശനിചിഹ്നമാണ് കാണുന്നതെങ്കിൽ അത് അത്ര നല്ലതല്ല. അത് ഒരുമാതിരി എപ്പോഴും കോപമൊക്കെ വരിക, പിന്നാണെങ്കിൽ ഒരു സ്നേഹമില്ലാത്ത കണക്ക്, കഠിന ഹൃദയം, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബുധചിഹ്നമാണെങ്കിൽ അവരുടെ ലക്ഷ്യം ധനസമ്പാദനം മാത്രമായിരിക്കും. ഇനി ചന്ദ്രചിഹ്നമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഒട്ടും തന്നെ നല്ലതല്ല. ശുക്രമണ്ഡലത്തിൽ ചന്ദ്രചിഹ്നം കാണുന്നു ഒരു കാരണവശാലും നല്ലതല്ല. അപ്പോൾ അവർ നല്ല സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ചൊവ്വാ ചിഹ്നമാണ് കാണുന്നതെങ്കിൽ അവർ കഠിന ഹൃദയരായിരിക്കും, ക്രൂര സ്വഭാവമായിരിക്കും, മൃഗങ്ങളുടെ പോലെയുള്ള സ്വഭാവവും സ്വാർത്ഥ താല്പര്യവും ഒക്കെ ആയിരിക്കും. ചന്ദ്രമണ്ഡലത്തിൽ നോക്കാം. ചന്ദ്രമണ്ഡലത്തിൽ ചന്ദ്രചിഹ്നമുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്വപ്നലോകത്തായിരിക്കും. ഒരുപാട് അങ്ങ് ചിന്തിച്ചു കൂട്ടും, നടക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ, പിന്നെ ഒരുമാതിരി ബുദ്ധിയില്ലാത്ത കണക്ക് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ദുസ്വപ്നങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള നിരാശ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴചിഹ്നമാണ് കാണുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളൊക്കെ കാണും. പക്ഷേ എത്രയൊക്കെ എന്തെല്ലാം ഉണ്ടായാലും ഇതെല്ലാം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ചന്ദ്രമണ്ഡലത്തിൽ ശനിചിഹ്നമാണ് കാണുന്നതെങ്കിൽ മതപരമായിട്ട് വളരെയധികം തീവ്ര സ്വഭാവമുള്ളവരായിരിക്കും. അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാടായിരിക്കും. മനോനില തെറ്റിയ രീതിയിലുള്ള ചിലർ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ഇനി സൂര്യചിഹ്നമാണ് കാണുന്നതെങ്കിൽ കലാപരമായിട്ട് വളരെയധികം താല്പര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഈ കലാപരമായിട്ട് ആ കഴിവിന് വികസിപ്പിക്കാനെന്ന രീതിയിൽ ഒരുപാട് അമിത ചെലവുകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബുധചിഹ്നമാണ് ചന്ദ്രമണ്ഡലത്തിൽ കാണുന്നതെങ്കിൽ അത് ഭയങ്കര അത്യാഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരികയൊക്കെ ചെയ്യും. അവരൊക്കെ ബിസിനസ്സിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പഠിത്തത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ ഇതെല്ലാം അങ്ങ് മാറിപ്പോയി, ചിഹ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഫലങ്ങളും കിട്ടും. ഇനി കുജമണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കുജമണ്ഡലങ്ങളില്ലേ, രണ്ടിലും ഏകദേശം ഒരേ ഫലങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. എങ്കിലും ഈ ബുധമണ്ഡലത്തിൻ്റെ അടിയിലുള്ള കുജമണ്ഡലത്തിൽ ചിഹ്നങ്ങൾ കാണുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. ഇനി കുജമണ്ഡലത്തിൽ ചൊവ്വാ ചിഹ്നം തന്നെയാണ് കാണുന്നതെങ്കിൽ അത് ആ മണ്ഡലത്തിൻ്റെ എല്ലാ ഗുണങ്ങളും വർദ്ധിപ്പിക്കും. അവർക്ക് നല്ല ധൈര്യവും കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും, നല്ല ഊർജ്ജസ്വലത ഉണ്ടായിരിക്കും. ഇനി വ്യാഴചിഹ്നമാണ് കാണുന്നതെങ്കിൽ എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു സ്ത്രീകളെയൊക്കെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ വഞ്ചിക്കുന്നതുമായിട്ടൊക്കെ ഒരു സ്വഭാവം കാണാം. ഇനി ശനിചിഹ്നമാണ് ഈ കുജമണ്ഡലത്തിൽ കാണുന്നതെങ്കിൽ അവർ ഭയങ്കര കുറ്റവാളികളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ അങ്ങ് കൊലപാതകയിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിഷപ്രയോഗങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇനി സൂര്യചിഹ്നമാണെന്ന് കാണുന്നതെങ്കിൽ ഇവർക്ക് ആഡംബര ഭ്രമം വളരെയധികം കൂടുതലായിരിക്കും. അതായത് നല്ല വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ. കുജമണ്ഡലത്തിൽ രണ്ട് കുജമണ്ഡലത്തിൽ ഏതിലായാലും ബുധചിഹ്നമാണ് കാണുന്നതെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള ഒരു വാസന ഉണ്ടായിരിക്കും. അത് ചിലരൊക്കെ കുറ്റവാളികളാകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. ഇവർക്ക് ചൂതാട്ടത്തിലൊക്കെ വളരെയധികം താല്പര്യം കാണും. ഇവർക്ക് ബിസിനസ്സിലൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ബിസിനസ്സിലും കൂട്ടുപ്രവൃത്തികളിലുമൊക്കെ പങ്കെടുക്കാവൂ. ശുക്രചിഹ്നമാണ് കാണുന്നതെങ്കിൽ അതും അത്ര നല്ലതായിരിക്കും. വിവാഹ ജീവിതത്തിലായാലും പ്രേമബന്ധത്തിലായാലും ഒക്കെ കടുംപിടുത്തം, അതായത് ഒരു പൊസസീവ്നെസ് കൂടുതലായിരിക്കും ഇവർക്ക്.
അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുന്നതായിരിക്കും. ഒരു കടുംപിടുത്തം ഇവർക്ക് കാണും. പിന്നെ ചന്ദ്രചിഹ്നമാണെങ്കിൽ മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, ഡിപ്രഷനുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാണുമ്പോഴേ നമ്മൾ പരിഹാരം ചെയ്തു തുടങ്ങണം. എപ്പോഴും പറയുന്നത് പോലെ രണ്ട് കയ്യിലും വരികയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. ഒരു കയ്യിൽ സ്ത്രീകളുടെ ഇടത് കയ്യിലും പുരുഷന്മാരുടെ വലത് കയ്യിലുമാണ് കൂടുതൽ ഫലം കിട്ടുക. അതുകൊണ്ട് ഈ ചിഹ്നങ്ങൾ ഒരു കയ്യിലേ കാണുമ്പോഴേ ദുഃഖിക്കുകയോ കൂടുതൽ സന്തോഷിക്കുകയോ വേണ്ട. ഓം നമ ശിവായ.